ചെറുപ്പം മുതലേ ഈ പശുതമ്മയോടൊപ്പമുള്ള എൻ്റെ കൊച്ചു കൊച്ചു അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് തീർച്ചയായിട്ടും പശുതമ്മേനെ കൂടുതൽ ആളുകൾ സ്നേഹിക്കുന്നതിനും പശുതമ്മയെ കൂടുതൽ ആളുകൾ അടുത്തേക്ക് കടന്നു വരുന്നതിനും പശുതമ്മ അതിനിടയാക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇന്ന് മുതലേ എൻ്റെ കൊച്ചു കൊച്ചു അനുഭവങ്ങൾ നിങ്ങൾ പങ്കുവെക്കാനായിട്ട് തുടങ്ങുകയാണ്. ചെറുപ്പം മുതലേ എല്ലാ കുട്ടികളെ പോലെ തന്നെയും ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ പറയുമ്പം ഞാൻ ആദ്യം ചൊല്ലുന്ന അവരെ പ്രാർത്ഥനയുടെ ഒരു ആവശ്യം സമർപ്പിച്ചിട്ട് ഞാൻ ചൊല്ലുന്നത് ഒരു നന്മ നിറഞ്ഞ മറിയുമായിരുന്നു എന്നുള്ളൊരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. വേറെ ഒരു കാര്യം, ബാല്യകാലത്ത് പരിശുദ്ധമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ കടന്നു വരുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തോന്നുന്നുണ്ട്. ആദ്യമായിട്ട് എനിക്കുണ്ടായ ഒരു സ്വപ്നം പരിശുദ്ധമ്മയുടെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഞാൻ കണ്ടത് പരിശുദ്ധമ്മ കരയുന്നു, അപ്പോൾ രക്തക്കണ്ണീരാണ് വരുന്നത്. പക്ഷെ അന്ന് ഒരു കുഞ്ഞെന്ന നിലയ്ക്ക് ഇങ്ങനെ പരിശുദ്ധമ്മ അങ്ങനെ ഒരു പ്രത്യക്ഷങ്ങൾ നൽകുന്നുണ്ടെന്നോ അല്ലെങ്കിൽ പരിശുദ്ധമ്മയുടെ കണ്ണിൽ നിന്ന് അങ്ങനെ കണ്ണീരൊഴുകുന്ന കാര്യങ്ങൾ ലോകത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നൊന്നും എനിക്കൊരു ബോധ്യമോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്, ഒരു കുഞ്ഞായിരുന്നല്ലോ. അപ്പം അന്ന് ഞാൻ ഈ ഒരു സ്വപ്നം കണ്ടപ്പം ഞാൻ എൻ്റെ മനസ്സിൽ അതൊരു വേദനയുണ്ടാക്കി. എന്തുകൊണ്ടായിരിക്കും പരിശുദ്ധമ്മ ഇങ്ങനെ വന്ന് എൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞപ്പം കണ്ണീർ, രക്തക്കണ്ണീർ വന്നേന്ന് ഞാൻ ചിന്തിച്ചത്. ഒരു കുഞ്ഞെന്ന നിലയ്ക്ക് ഞാൻ എന്തെങ്കിലും കുറുമ്പ് കാണിച്ചോ, അതുകൊണ്ടായിരിക്കുമോ മാതാവ് ഇങ്ങനെ കരഞ്ഞേ എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത് എൻ്റെ ബുദ്ധിയുടെ തലങ്ങളിൽ. നീ എൻ്റെ വെളിച്ചം എന്നൊരു പാട്ട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്പർശിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ആ പാട്ട് പാടുമ്പം അത് എൻ്റെ ഒരു ഓർമ്മ, ചെറുപ്പത്തിലെ എൻ്റെ മമ്മി ജോലി സംബന്ധമായിട്ട് കുറച്ച് ദൂരെ പോകേണ്ട ഒരു സാഹചര്യം വന്നൊരു സമയത്ത് അന്നൊരു കുഞ്ഞെന്ന നിലയ്ക്ക് എഗെയിൻ എനിക്ക് തോന്നുന്നു ഞാനൊരു ലോവർ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്നൊരു പ്രായം തന്നെയാണ്. ഞാൻ ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്, തൃശ്ശൂരുള്ള സീക്രട്ട് കോൺവെൻറ്റ്. അപ്പോൾ അവിടുത്തെ ഞങ്ങളുടെ സ്കൂൾ ചാപ്പലുണ്ട്. ആ സ്കൂൾ ചാപ്പലിൽ ആ മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട് പള്ളിയിൽ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ. ആ സ്റ്റാച്ചു നോക്കി കുർബാന നടക്കുന്ന സമയത്ത് മമ്മീനെ ഓർമ്മ വന്നപ്പം സങ്കടപ്പെട്ട് ഈ പാട്ടായിരുന്നു അന്ന് പള്ളിയിൽ അപ്പോൾ പാടുണ്ടായിരുന്നത്. അപ്പം ഈ പാട്ടിലെ ഈ വരികളിൽ എൻ്റെ ഹൃദയം തകരും നേരം എനിക്ക് താങ്ങായി നീ നിൽക്കണമേ എന്നുള്ളൊരു വരികൾ പാടിയപ്പം മമ്മീനെ ഓർത്ത് മാതാവിനോട് അന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചത് എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളായിട്ടുള്ള രീതിയിൽ പരിശുദ്ധമ്മയുടെ അടുത്തുള്ള ഈ ഒരു നന്മ നിറഞ്ഞവരെയും ചൊല്ലി എൻ്റെ ബാല്യകാര്യങ്ങൾ മുന്നോട്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇടയ്ക്കുള്ളൊരു ഫേസിൽ ജീസസ് യൂത്തിലൊക്കെ കയറിയൊരു ടൈമിൽ ഈശോയുടെ അടുപ്പം വന്നപ്പം ജീസസ് ബെസ്റ്റ് ഫ്രണ്ട്, അപ്പോൾ ജീസസിൻ്റെ അടുത്തെല്ലാ കാര്യങ്ങളും പറയുക എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ വന്നപ്പം എൻ്റെ മനസ്സിൽ ഒരു ആത്മീയമായിട്ടുള്ളൊരു ഡൗട്ട് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈശോൻ്റെ അടുത്തുള്ള എല്ലാ കാര്യങ്ങളും പറയേണ്ടത്, ജീസസ് ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അപ്പോൾ ഞാൻ എന്തിനെ ഇനി പരിശുദ്ധമ്മയോട് പ്രാർത്ഥിക്കും, ഞാൻ ഇനി ഡയറക്റ്റ് ഈശോൻ്റെ അടുത്ത് പറയുന്നുള്ളൂന്നാണ്. അപ്പോൾ ഇതുപോലെ എപ്പോഴെങ്കിലും കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് പറയുമ്പം എന്ന് കരുതിയിട്ട് ഞാനങ്ങനെ അന്ന് അത്രയുടെ ഒരു പ്രാർത്ഥനയുടെ ഒരു ഇതിലേക്ക് ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഡെയിലി ഒരു പേഴ്സണൽ പ്രെയർ ഈശോയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പേഴ്സണൽ പ്രെയറിൽ ആളുകൾ പറയുന്ന കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കാറുണ്ടായിരുന്നു. അപ്പം ഈ ജീസസ് യൂത്തിൽ വന്നതിന് ശേഷം ജീസസ് ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള കൺസെപ്റ്റും ഈ ഒരു തോട്ടും വന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു ഇനി ഞാൻ എല്ലാ കാര്യങ്ങളും ഈശോൻ്റെ അടുത്ത് ഡയറക്റ്റ് പറയാം. അപ്പം ഇങ്ങനെ അവർ ആളുകളുടെ ആവശ്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊന്നും മുന്നോട്ട് എന്താ പറയേണ്ടതെന്ന് അറിയാതെ ഞാൻ സ്ട്രക്കാവുന്നത് ഞാൻ ഫീൽ ചെയ്തു. അപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വലിയൊരു സത്യം തിരിച്ചറിഞ്ഞത്. ഇത്ര നാളും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, അപ്പോൾ ആൻറ്റിമാരൊക്കെ ആണെങ്കിലും പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ കുഞ്ഞെന്ന നിലയ്ക്ക് വളരെ സന്തോഷത്തോടെ പ്രാർത്ഥിക്കാറുണ്ട്. അത് കഴിയുമ്പം അവരുടെ കാര്യം നടന്നു കഴിയുമ്പോൾ അവരുടെ അടുത്തൊന്ന് പറയാറുണ്ട്, ആ നിന്നോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞെന്ന നിലയ്ക്ക് അതൊരു പ്രോത്സാഹനമായിരുന്നു എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട്. ആ ഒരു സമയത്ത് എനിക്ക് മനസ്സിലായത് ഇത്ര നാളും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനകൾ സ്വർഗം കേട്ടിരുന്നത് പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണെന്നുള്ളതാണ്. അതായത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആരൊക്കെ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അതിനൊക്കെ ഒരു ഉത്തരങ്ങൾ ലഭിച്ച് അവർ ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ അതിന് റീസൺ, അപ്പം എനിക്ക് എൻ്റെ ലൈഫിൽ കടന്നു വരുന്ന കൃപകളെല്ലാം പരിശുദ്ധ അമ്മയിൽ നിന്നാണെന്നുള്ളത് അന്നൊരു വലിയൊരു ബോധ്യം അന്ന് പരിശുദ്ധ അമ്മ എനിക്ക് തന്നു. ഒരു ദിവസം ഞാൻ പുത്തമ്പള്ളി പള്ളി എനിക്ക് വളരെ പ്രിയപ്പെട്ട പള്ളിയാണ്. കാരണം ഒന്ന് എൻ്റെ മാമോദിസ കഴിഞ്ഞിട്ടുള്ളൊരു പള്ളിയാണ്, പിന്നെ രണ്ടാമത്തത് എൻ്റെ ആദ്യ കുർബാന നടന്നിട്ടുള്ള പള്ളിയാണ്, ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെ ഞാൻ കാറ്റഗറിസം പഠിച്ചിട്ടുള്ള പള്ളിയാണ്. സോ എൻ്റെ ഇമോഷണലി എല്ലാ രീതിയിലും ആത്മീയമായിട്ടൊക്കെ വളരെ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു പള്ളിയാണ്. ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് എല്ലാ വെള്ളിയാഴ്ചകളും നൊവേനയ്ക്ക് അവിടെ പോകാനായിട്ട് പങ്കെടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ മനസ്സ് ഭാരപ്പെട്ടിട്ട് ഒരു ഏറ്റവും അടുത്തൊരു വ്യക്തി എന്നെ തെറ്റിദ്ധരിച്ചിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഞാൻ
അന്ന് അവിടെ നൊവേന കൂടുന്ന സമയത്ത് ആദ്യമായിട്ട് അന്ന് എനിക്കങ്ങനെ പരിശുദ്ധമ്മ സംസാരിക്കാന്നൊന്നും മനസ്സിലായിട്ടല്ല. പക്ഷേ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാനന്ന് ഇതിനെക്കുറിച്ചൊന്നും പറയാതെ നൊവേന കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ആ ഭാരം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ ഒരു സ്വരം എൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടു, സ്വർഗത്തിലിരിക്കുന്ന അമ്മ നിന്നെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിലുള്ള എന്തിനെ പ്രതി വിഷമിക്കുന്നു എന്നുള്ളത്. എനിക്കത് കേട്ട നിമിഷം തന്നെ എന്താ പറയുക, ഭൂമിയിലൊരു കെട്ട് ആരൊരു സിസേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത പോലത്തെ ഒരവസ്ഥയായിരുന്നു. അതായത് ഈ ഭൂമിയിലുള്ള എല്ലാ ബന്ധങ്ങളും ഒന്നും സ്വർഗത്തിനോട് തുല്യവുമല്ല. സ്വർഗം അതിൻ്റെ സ്വർഗത്തിലുള്ള ബന്ധങ്ങളാണ് ഭൂമിയിലുള്ള ബന്ധങ്ങളെക്കാൾ ഉപരിയായിട്ട് നമ്മൾ കാണേണ്ടതും വില കൽപ്പിക്കേണ്ടതും. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് ഉണ്ടാവുന്ന കാര്യങ്ങളിലൊന്നും നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളത് വഴിക്ക് ഈ ഭൂമിയിലുള്ള ബന്ധങ്ങളെല്ലാം ആ ഒരു തലങ്ങളിൽ കാണാനായിട്ടെന്ന് പരിശുദ്ധമ്മ എന്നെ അനുവദിച്ചു, അല്ലെങ്കിൽ അത് എനിക്ക് മനസ്സിലാക്കിച്ച് തന്നു. പിന്നീട് എപ്പോഴേക്കോ എൻ്റെ മമ്മിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എനിക്ക് പരിശുദ്ധ അമ്മ കഴിഞ്ഞിട്ട് മമ്മിയുള്ളൂ കേട്ടോ എന്ന്. ഒരമ്മ എന്ന നിലയ്ക്ക് എന്തായിരിക്കും മമ്മിക്ക് ഫീൽ ചെയ്തതെന്നൊന്നും എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ സംഭവം ആ ഒരു മൊമെൻറ്റ്, ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിന് ശേഷം എപ്പോഴും പരിശുദ്ധ അമ്മ കഴിഞ്ഞിട്ട് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ എൻ്റെ മമ്മി ഉണ്ടായിരുന്നുള്ളൂ. പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞ കാര്യം ഞാൻ ഒന്നും കൂടി നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമുക്ക് ലോകത്തിലെ ബന്ധങ്ങൾ തന്നിട്ടുള്ളത്, ചുറ്റിലും മനുഷ്യരെ തന്നിട്ടുള്ളത് അവരെ സ്നേഹിക്കാൻ തന്നെയാണ്. ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത പരസ്നേഹത്തിൽ തന്നെയാണ്. മറ്റുള്ളവരെ നമ്മൾ സ്നേഹിച്ചിട്ടും മറ്റുള്ളവർക്ക് ചെയ്യേണ്ട കടമകൾ നമ്മൾ ചെയ്തിട്ടും നമ്മൾ തിരസ്കരിക്കപ്പെടുന്നുണ്ടെങ്കിൽ, തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവിക പദ്ധതികളുടെ ഭാഗമായിട്ടാണെന്നും ഈ ലോകത്തിലെ ബന്ധത്തിനേക്കാൾ കൂടുതൽ നമ്മൾ മൂല്യം കൽപ്പിക്കേണ്ടത് സ്വർഗത്തിലെ ബന്ധങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും സ്വർഗത്തിൻ്റെ ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുന്നതാവട്ടെ, കൂടുതൽ ബലപ്പെടുത്തുന്നതാവട്ടെ, അതുവഴി കൂടുതൽ കൃപകളിൽ വളരുവാനായിട്ട് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥവും സഹായവും എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.